അപ്പൊ നമുക്ക് ആദ്യം തന്നെ മിക്സർ ഉണ്ടാക്കാനായിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കണം. അതായത് നമുക്ക് ബൂന്തി ഉമ്മൊരിച്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഗ്ലാസ് കൊണ്ട് 2 ഗ്ലാസ് കടലമാവ് മമ്മി ഈ ഡവറിലേക്ക് ഇട്ടിട്ടുണ്ട്. 2 ഗ്ലാസ് കടലമാവ് എടുക്കുമ്പോൾ 1 ഗ്ലാസ് അരിപ്പൊടി എടുക്കാം. മൈദയല്ല, കടലമാവും അരിപ്പൊടിയാണ്. അപ്പോൾ അതിലേക്ക് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടാം. അതിലേക്ക് 1 സ്പൂണ് മുളക് പൊടി, എരിവുള്ള മുളക് പൊടി, കാശ്മീരി ചില്ലി അല്ല, അല്ല എരിവുള്ള കുരു മുളക് പൊടിയാണ്. പിന്നെ നമ്മൾ ഒരല്പം കായത്തിൻ്റെ പൊടി, പിന്നെ നേര് ചൂടാക്കിയ ഓയിലാണ് ഇത് നമ്മൾ ഒഴിക്കണതിൻ്റെ ഉദ്ദേശം എന്താണെങ്കിൽ നമ്മുടെ ബൂന്തി നല്ല കരികരുപ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചെറു ചൂടോട് കൂടിയിട്ട് ഒഴിക്കുക. ഇത് തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കാണ്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. കടലമാവിൽ കട്ടയുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അരിച്ചു കൊടുത്തോളൂ കേട്ടോ. അപ്പം നമ്മുടെ മാവ് ഇവിടെ കലക്കിയെടുത്തിട്ടുണ്ട് കേട്ടാ. ഒരുപാട് കട്ടിയല്ല, അന്ന് ഒരുപാട് ലൂസും അല്ല. കണ്ട, നമുക്ക് ഇഡലി മാവിനേക്കാളും ഒരു പൊടിക്കും കൂടി അഴവിൽ വേണം നമുക്കിത് കലക്കിയെടുക്കാനായിട്ട്. അപ്പം നിങ്ങൾക്ക് കാണിച്ചെന്നാണ് കുറച്ചും കൂടെ ഒരു പൊടിക്കും കൂടി നമുക്ക് വെള്ളം ഒഴിക്കാം. അപ്പം അതാ ഈ ഒരു അയവ് മതി കേട്ടാ. കണ്ട, ഇനി നമ്മൾ ഇതിലെ ഇതിൽ നിന്ന് പകുതി മാവ് മമ്മി വേറൊരു ഡവറിലേക്ക് ഒഴിക്കുകയാണ്. പകുതി മാറ്റി വെച്ചു. എന്താണെങ്കിൽ നമ്മുടെ മിക്സർ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് നല്ലൊരു കളർഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് മമ്മി ഇതിനകത്ത് ഒരു സൂത്രം ചെയ്യുന്നുണ്ട്. കുറേ പേര് മമ്മീനെ വിളിക്കാറുണ്ട്, എന്തിനാണെന്നറിയോ? ഇങ്ങനെ ചെറുവക ബിസിനസ് തുടങ്ങാനായിട്ട് സ്നാക്സുകൾ മമ്മിയുടെ നോക്കിയിട്ട് ചെയ്യണവർ, അങ്ങനെ ഒരുപാട് പേര് മമ്മീനെ വിളിച്ചിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നമ്മളിപ്പോൾ വീട്ടിലേക്കാണ് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കളറും കാര്യങ്ങളൊന്നും ഇടേണ്ട കാര്യമില്ല. പക്ഷേ നമ്മൾ പുറമേക്ക് കൊടുക്കാനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ഇത് സ്റ്റെപ്പ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ പകുതി മാവിലേക്ക് കുറച്ച് ഫുഡ് കളറ്, അതായത് ബുഷ് കമ്പനിയുടെ ഗ്രീൻ കളറാട്ടോ എടുത്തിരിക്കുന്നത്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്ത് ഗ്രീനാ, പേരെന്താ? ഇല്ല, ഗ്രീൻ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കിട്ടും. അപ്പം നമ്മൾ മിക്സറിലൊക്കെ കണ്ടിട്ടില്ലേ പച്ച കളറ്, റെഡ് കളറ് ഒക്കെ ബൂന്തി ഇങ്ങനെയൊക്കെ എടുക്കണത്, അപ്പം നല്ലൊരു ഭംഗിയല്ലേ. അപ്പോൾ നല്ല രീതിയിൽ മമ്മി ഇത് മിക്സ് ചെയ്ത് വിട്ടാ, അടിയിൽ കലങ്ങാത്തതുണ്ടായിരുന്നു, നല്ല രീതിയിൽ മിക്സ് ചെയ്തപ്പോൾ കണ്ട ഒരുവിധം നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കൊടുക്കുന്നത് റെഡ് കളറാണ്. ഓറഞ്ച് റെഡ് കളർ എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും, അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഇതും ഇതേപോലെ തന്നെ കലക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല കളറിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ 2 കളറുണ്ട്. ഇനി നിങ്ങൾക്ക് ലെമണിയല്ലോ, മഞ്ഞ കളർ വേണമെങ്കിൽ അത് ചെയ്യാം. ഇപ്പോൾ മമ്മിക്ക് മതി മതി മതി, നമുക്ക് വീട്ടിലേക്ക് വേണ്ടിയിട്ടാ. സമയമില്ലാത്ത കാരണം കൊണ്ട് ഞാനിപ്പോൾ അതൊന്നും ചെയ്യണില്ല. അപ്പോൾ പിന്നെ നമുക്ക് ഒരുപാട് സാധനങ്ങളുണ്ട്. മെയിനായിട്ട് നമ്മൾ അവൽ വെച്ചിട്ടാണ് ഈ മിച്ചർ ഉണ്ടാക്കണതെന്ന് നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ ഇതൊക്കെ വറക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഓരോ ഐറ്റംസും വറുത്തെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ച് നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട്. ആദ്യം തന്നെ മമ്മി അവലാണ് വറുത്തെടുക്കണത്. അതിനുശേഷം നമുക്ക് ബൂന്തി ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ ഇതിനൊരു കളർ ചേഞ്ച് വരും എണ്ണയ്ക്ക്. അപ്പം അതുകൊണ്ട് ആദ്യം തന്നെ അവലിടാണ്. അപ്പം നമ്മൾ ഒന്നിച്ച് ചട്ടിയിലേക്ക് ഇടുന്നില്ല, എന്താണെങ്കിൽ നമുക്ക് കോരിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാവും. അപ്പം മമ്മി ഇങ്ങനെ ഒരു കയ്യിൽ വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറേശ്ശെ ഇട്ടിട്ടാണ് മുരിക്കുന്നത്. കണ്ട, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പൊടിയും കൂടിയും കനമുള്ള അവിലാണെങ്കിൽ നല്ലതാട്ടാ. ഇതിപ്പോൾ നമ്മൾ വളരെ കനം കുറഞ്ഞ അവിലാണ്, പെട്ടെന്ന് ആവും, നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കളറ് ചേഞ്ചായി പോവും. അപ്പോൾ 1-3 ഗ്ലാസ് അവിലായിട്ടാണ് മമ്മി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര വേണം അതിൻ്റെ അളവനുസരിച്ച് കൂട്ടി കുറച്ചൊക്കെ എടുക്കാം. 1-5 സെക്കൻഡേ വേണ്ടു കേട്ടോ, പെട്ടെന്ന് തന്നെ ഇത് മുരിഞ്ഞ് കിട്ടും. പിന്നെ ഈ എണ്ണയുടെ ഈ കളറ് കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട, ഈ അവിലെന്തായാലും ചെറിയ പൊടി ഉണ്ടാവും. അപ്പോൾ ആ പൊടിയുടെ കളറാണ്, വേറെ കുഴപ്പമുള്ളതൊന്നുമല്ല. കണ്ടോ, നല്ല പോലെ വളരെ കനം കുറഞ്ഞ അവിലാണ്. തണുക്കുമ്പോൾ അത് പൊട്ടൂല. ആ കിലുങ്ങുണ്ട്. കണ്ടോ, ശബ്ദം കണ്ടോ, നല്ല പോലെ മുരിഞ്ഞു.
അവല് കംപ്ലീറ്റ് കോരി എടുത്തിട്ടുണ്ട്. ഒരു ടിഷ്യൂ വെച്ചിട്ട് അതിലേക്ക് ഇട്ടിരിക്കണേ. നല്ല പോലെ എണ്ണ വാർന്ന് കിട്ടണം. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാൻ പോണത് കുറച്ച് തേങ്ങ കൊത്ത് കനം കുറച്ച് എരിഞ്ഞിണ്ട്, അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. നമ്മുടെ തേങ്ങ മൂത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കളർ മതി. അതും നല്ല പോലെ എണ്ണ വാർന്നതിന് ശേഷം ഇതിലേക്ക് ഇട്ടാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് പൊട്ടുകടല. ഇങ്ങനെ ഒരു കയ്യിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോഴേ നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ ചെറിയ ചട്ടില്ലാവും മമ്മി, അപ്പൊ ചെയ്യാൻ പറ്റില്ലല്ലോ. ആ അപ്പൊ അതിന് മറ്റേ നെറ്റ് ഉണ്ടാവും, കമ്പിയുടെ നെറ്റ് അരിപ്പ, അതിലും വെച്ച് ചെയ്യാൻ പറ്റും. ഇതിന്റെ അളവുകൾ നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാമല്ലോ. ആ ഇതിനൊന്നും ഒരു പ്രത്യേകിച്ച് അളവില്ല. നമുക്ക് ടേസ്റ്റ് കൂടാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം അത്രേ ഉള്ളൂ. ഇതും ഒരുവിധമായിട്ടുണ്ട്. ഇതൊക്കെ പെട്ടെന്ന് എണ്ണ ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ആവും കേട്ടോ. ഞാൻ എടുത്തത് കപ്പലണ്ടി കേട്ടോ. കപ്പലണ്ടി മുരിഞ്ഞ് കിട്ടണമെങ്കിൽ കുറച്ച് സമയം എടുക്കും കേട്ടോ. അപ്പം അത് നിങ്ങൾ തീ ഒരുപാട് കൂട്ടി വെക്കാണ്ട് ഒന്ന് കുറവാക്കി ചെയ്തോ. അപ്പം നമ്മുടെ കപ്പലണ്ടിയും ആയിട്ടുണ്ട്. അതും എണ്ണയിൽ നിന്ന് കോരിയെടുത്തു കേട്ടോ. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ കുറച്ച് കറുത്ത മുന്തിരി, കുറച്ച് നമ്മുടെ സാധാരണ മുന്തിരി. ഇനി നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയുള്ളെങ്കിൽ ബദാമോ എന്താ ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന്, നമുക്ക് എന്താ ഉള്ളെങ്കിൽ അത് ഇടാം. ചേ അണ്ടിപ്പരിപ്പ് ായിട്ടുണ്ട്. വല്ലാണ്ട് കറുത്ത കളർ വേണ്ട, ഇത്ര മതി. നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. ഇത് നമ്മൾ തനിയെ വെക്കണം കേട്ടാ, ഇതിന്റെ കൂട്ടത്തിൽ ഇടണ്ട, പെട്ടെന്ന് പൊടിഞ്ഞു പോവും. അപ്പൊ നമുക്ക് ബൂന്തി മൊരിച്ചെടുക്കാം കേട്ടാ. ഇതേപോലെ കണ്ണകലുള്ള ഒരു കണ്ണാപ്പ എടുത്തിട്ട് അതിലേക്ക് കുറേശ്ശെ മാവ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. കണ്ട നല്ല മുത്ത് മുത്ത് പോലെ വീഴണത്. ഒന്നും ചെയ്യണ്ട, തീ ഒരുപാട് കൂട്ടി വെക്കണ്ട. തീ ഒന്ന് കുറച്ചിട്ടോളോ, കുടഞ്ഞിടാലോ. ഒന്ന് പതുക്കെ ഒന്ന് കയ്യിൽ നമ്മളൊന്ന് ഷെയ്ക്കാക്കി കൊടുത്താൽ മതി. ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടൂട്ടാ, ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല. വേഗം തന്നെ നമുക്കിത് കോരിയെടുക്കാൻ പറ്റും. ഇപ്പം എത്ര മതി, നമുക്ക് പതുക്കെ കോരി തുടങ്ങാം. എല്ലാം കോരി വരുമ്പോഴത്തേക്കും എല്ലാം ഇതും മുരിഞ്ഞ് കിട്ടിയോളൂ. നമ്മുടെ ബൂന്തി ഇതിലേക്ക് ഇടുന്നുണ്ട്. നമ്മൾ അടുത്തതായിട്ട് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ എല്ലാ സാധനങ്ങളും വറുത്തെടുത്തു കേട്ടാ. പൊട്ടുകടല, കപ്പലണ്ടി, തേങ്ങ, അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ നമ്മുടെ ബൂന്തി. ഇനി നമ്മൾ ഇതെല്ലാം കൂടി ഒന്നിച്ച് മിക്സ് ചെയ്യാം കേട്ടാ. ഇതിലിട്ടുണ്ടായിരുന്ന ടിഷ്യൂ പേപ്പറൊക്കെ മമ്മി മാറ്റി എല്ലാം കൂടി ഈ പാത്രത്തിൽ തന്നെ ആകുമ്പോൾ നല്ല സൗകര്യമുണ്ട് ഇളക്കാനായിട്ട്. നിങ്ങൾ എപ്പോഴും നല്ല വട്ടം കൂടി ഒരു പാത്രം എടുത്തോളൂ. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പിടുന്നുണ്ട് പേരിന്. പിന്നെ ഒരു ഗ്ലാസ് നിറയെ പഞ്ചസാരയും അതിലേക്ക് ഒരു 6 ഏലക്കായും കൂടി തോലി കളഞ്ഞ് പൊടിച്ചെടുത്തതാണ് പഞ്ചസാര പൊടി. നിങ്ങൾക്ക് ഏലക്കായ പൊടി ഉണ്ടെങ്കിൽ അത് തനിയെ ചേർത്താലും മതി. മമ്മിയുടെ ഉണ്ടായിരുന്നില്ല, അപ്പൊ പഞ്ചസാരയുടെ ഒപ്പം ഇട്ട് പൊടിച്ചതാണ്. പഞ്ചസാര ഇടണം. ഇത് നമ്മള് എരിവുള്ള മിക്സറല്ല, മധുരം ഉള്ളതാണ്. അപ്പൊ പഞ്ചസാര ഉറപ്പായിട്ടും ഇടണം. പിന്നെ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. പഞ്ചസാര പൊടി ഇട്ടുണ്ട്. ഇനി നമ്മള് നേരത്തെ വറുത്തെടുത്ത ബൂന്തി രണ്ട് കളറും ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. കണ്ട ഇപ്പൊ നല്ല കളർഫുൾ ആയില്ലേ. നമുക്ക് ബേക്കറി എന്നൊക്കെ വാങ്ങുമ്പോ കിട്ടണ മിക്സറിന്റെ പോലെ ഇല്ലേ. ഇപ്പൊന്നും നമുക്ക് ഇതൊന്നും ചെയ്യാനുള്ള സമയങ്ങളില്ല. സത്യം പറഞ്ഞാ എന്റെ റിച്ചുവിനും മക്കൾക്ക് വരെ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു നേരമില്ല.
എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് മാത്രമേ നിങ്ങൾ കറിവേപ്പില ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ആകെ പൊടിഞ്ഞു പോവും. മധുരം കുറച്ചും കൂടി ഇടാട്ടാ. ലാസ്റ്റായിട്ട് നമ്മൾ വറുത്തെടുത്ത കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പൊ നമ്മുടെ അടിപൊളി അവലുമിച്ചറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മധുരമുള്ള അവലുമിച്ചറ് നമ്മൾ കുറച്ച് സമയമുള്ളപ്പോ ഇതൊക്കെ ഉണ്ടാക്കി കുപ്പിയിലാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എടുത്തു കൊടുക്കാം. അപ്പൊ ഉറപ്പായിട്ടും മമ്മിയുടെ മക്കള് ഇതൊന്ന് ചെയ്തു നോക്കിയോളൂ.